പ്രിയപ്പെട്ടവരെ നമസ്കാരം സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന് വേണ്ടി എം നോട്ട്സ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾക്ക് വേണ്ടി ചില വർത്തമാനം വീണ്ടും വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്റെ അടുത്ത് ചോദിക്കൂ പറയാം എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ സീരീസിൽ ആയിരക്കണക്കിലെ കുട്ടികൾ വീഡിയോസിലെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാറുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉടൻ ജോലി കിട്ടുന്ന ഒരു കോഴ്സ് മാസ്റ്റർ ഒന്ന് പറഞ്ഞു തരാമോ അഥവാ ഉടൻ ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ഏതാണ് വളരെ ആശങ്കയുളവാക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ചോദ്യം എല്ലാവരും ആഗ്രഹിക്കുകയാണ് വരുമാനം എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഒരു അറുപത് ശതമാനം ആളുകളും പരിശ്രമിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗം അല്ലെങ്കിൽ മറ്റൊരു ഒരു പ്രൈവറ്റ് ഉദ്യോഗം ഈ രണ്ട് മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചതിക്കുഴികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരമാണ് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം മനസ്സിലായില്ലേ എത്ര കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലം ഇത് എൻ്റെ സ്വന്തം പറമ്പാണ് എം എസ് സി കൌൺസിലിംഗ് ആന്റ് ഫാമിലി തെറാപ്പി അതിനു മുമ്പ് എം ഫിൽ അതിനു മുമ്പ് എംഎഡ് അതിനു മുമ്പ് എം എ എക്കണോമിക്സ് അതിനു മുമ്പ് ബി എഡ് മാത്തമറ്റിക്സ് അതിനു മുമ്പ് ബി എസ് സി മാത്തമാറ്റിക്സ് ഇത്രയും പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായി തിരിച്ചു വന്നപ്പോൾ ഞാനും എന്റെ കുടുംബവും ഇപ്പോൾ മണ്ണിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ റിട്ടയർമെന്റ് നിങ്ങൾ അത് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഉടൻ ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കോഴ്സുകളെ നമ്മൾ അഞ്ചായി തരംതിരിക്കണം ഒന്ന് ബേസിക് ആയിട്ടുള്ള എസ് എസ് എൽ സി മുമ്പ് എസ് എസ് എൽ സി ആയിരുന്നു ഇപ്പോൾ പ്ലസ് ടു അതൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ് ആ പ്ലസ് ടുവിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ ഒരു ഒരു ബേസിക് ഇടുകയാണ് ഒരു അടിത്തറ അടിത്തറപ്പാകുകയാണ് ആ അടിത്തറ അടിത്തറപ്പാകിയതിന് ശേഷം നിങ്ങൾ കുറച്ചും കൂടി കുടുംബ ഭദ്രതയും പഠിക്കാനുള്ള താൽപ്പര്യവും കൂടുതൽ ഉണ്ട് എങ്കിൽ ഒരു അറുപത് ശതമാനം ഈ പ്ലസ് ടു കുട്ടികളിൽ അറുപത് ശതമാനം പേരും ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകുന്നു ആ അറുപത് ശതമാനം ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകുന്നതിൽ ആ അറുപത് ശതമാനത്തിന്റെ അമ്പത് ശതമാനം സയൻസ് മേഖലയിലും കൊമേഴ്സ് മേഖലയിലും ഹ്യൂമാനിറ്റീസ് മേഖലയിലുമായി ഒരുപാട് പേർ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി എടുക്കുന്ന എല്ലാവരും തന്നെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെ ട്രഡീഷണൽ കോളേജുകളിൽ പോയി നിങ്ങൾ ചെയ്യുന്നത് മറ്റ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം ഒരു അക്കാഡമീഷ്യന് ഒരു അക്കാഡമിക് കൌൺസിലറിന് ഒരു ക്ലാസ്സിലെ ലെക്ചറിന് വേണ്ടി കോളേജുകളിൽ ഇങ്ങനെ സമയം കളയുക കുറേ യാത്ര ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള മറ്റു കുറേ ചതിക്കുഴികളാണ് ഒരു ജൂർ നിന്ന് വേറെ ഒരു ജൂർ കോളേജ് ബസ്സുകൾ അതുപോലെ സ്കൂൾ ബസ്സുകൾ വന്ന് കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയി മറ്റൊരു ജൂറി കൊണ്ടുപോയി വെച്ച് അവിടെ പഠിപ്പിച്ച് വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ഈ നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് കെയർ അതായത് റേഡിയോളജിസ്റ്റ് കോഴ്സുകൾ അതുപോലെ തന്നെ പെർഫ്യൂഷനിസം അതുപോലെ എക്സ് റേ അങ്ങനെയുള്ള കുറേ സംഗതികൾ മെഡിക്കൽ മേഖലയിൽ എല്ലാം തന്നെ ബാങ്ക് വായ്പ വാങ്ങിച്ചു തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരുപാട് കോഴ്സുകൾ മറ്റൊരു പ്രമുഖമായ ഒരു സ്ഥാപനം കേരളത്തിൽ തന്നെ ടി ടിവികളിൽ പ്രമുഖ പ്രചരിപ്പിക്കുന്ന ഒരു വർത്തമാനം നിങ്ങൾ പ്ലസ് ടുവിന് എന്തിന് പോകുന്നു എസ് എസ് എൽ സി കുട്ടികളെയാണ് അവർ ടാർഗറ്റ് വയ്ക്കുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് എന്തിന് പോകണം മറിച്ച് നിങ്ങൾ എക്സ് എന്നുള്ള കോളേജിൽ വന്ന് ഇന്ന പ്രോഗ്രാം ചെയ്യൂ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കൊല്ലത്തേക്ക് കൊല്ലം നിങ്ങളെ വിദേശത്തേക്ക് അയക്കുമ്പോൾ ആ വിദേശ രാജ്യത്തിലെ ഒരു ഡിഗ്രി നിങ്ങൾക്ക് നൽകുന്നു പിന്നെ ഉടൻ തന്നെ പറയുന്നു മൂന്നാമത്തെ വർഷം നിങ്ങളെ മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രി ലഭിക്കുന്നു അപ്പൊ പഠനത്തിനോടൊപ്പം ജോലി എന്നുള്ള ഒരു പൊള്ളയായ വാഗ്ദാനം നിങ്ങളുടെ അടുത്തേക്ക് തരികയാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തിന് പ്ലസ് ടുവിന് പോകണം എന്ന് ചോദിച്ചിട്ടാണ് അന്യ രാജ്യത്തിലെ ഡിഗ്രി തരാം അന്യ രാജ്യത്തിലെ രണ്ട് ഡിഗ്രി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കെട്ടി ഇങ്ങനെ മുറുക്കി നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതും നമ്മുടെ കുടുംബ കുടുംബത്തെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കുന്നതും വീട്ടിലെ വഴക്കും പലതരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ സംഗതികളാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ഘട്ടം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഡിഗ്രി കഴിഞ്ഞ് കുറേ കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ അവർക്ക് ുള്ള സംഗതിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് കുറെ ഡോക്ടറൽ പ്രോഗ്രാമിലേക്ക് പോകുന്നു പി എച്ച് ഡിക്ക് പോകുന്നു കുറേ പേര് ബി എഡിലേക്ക് പോകുന്നു ഇതിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവർ ഉദ്ദേശിച്ച ജോലികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ബേസിക് ആയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലെ ബേസിക് ആയിട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു താലൂക്ക് ലെവൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി അപ്പം നിങ്ങൾ നല്ല ഒരു ഡിഗ്രി ഒന്ന് കരസ്ഥമാക്കുന്നു അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഏത് ഡിഗ്രി എടുത്താലും കുഴപ്പമില്ല ബേസിക്കലി ഞാൻ എം ബി ബി എസിനെ പറ്റിയോ ബി എ എം എസിനെ പറ്റിയോ ബി ടെക്കിനെ പറ്റിയോ ബി ആർക്കിനെ പറ്റിയോ അങ്ങനെയുള്ളതെന്നോ അല്ല പറയുന്നത് ഒരു നോർമൽ ഡിഗ്രി നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല ആ ഒരു കോഴ്സ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ താൽപ്പര്യം അനുസരിച്ചാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ ഫാമിലി സെറ്റപ്പ് അനുസരിച്ച് ാണ് നിങ്ങളുടെ കോഴ്സ് കണ്ടന്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്നു തൊഴിൽ എന്ന് പറയുന്നത് ലക്ക് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് തൊഴിൽ ഒരിക്കലും ലക്കല്ല നിങ്ങളുടെ കഠിനാധ്വാനം കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ പറയുന്ന ഹാർഡ് വർക്ക് അല്ല രാവിലെ അഞ്ചു മണിക്ക് എണീറ്റിട്ട് രാത്രി പതിനൊന്ന് മണിവരെ പഠിക്കേ 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 എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് നിങ്ങൾ സ്മാർട്ട് വർക്ക് ആയിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാത്രം പഠന പ്രക്രിയ ചെയ്യുക മറ്റത് ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത ട്രെയിനിങ് നടത്തുക ഒരു വൊക്കേഷണൽ ട്രെയിനിങ് വീട്ടിൽ ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്ന സംഗതികൾ ഒരുപാടുണ്ട് നിങ്ങൾ ഒരു ചെറിയ റിസർച്ച് ചെയ്യണം പത്ത് സെന്റ് സ്ഥലമുണ്ട് അതിൽ ഒരു സെന്റിലെ ഒരു അമ്പത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താം ഒരു മുട്ടയ്ക്ക് നാടൻ മുട്ടയ്ക്ക് പത്ത് രൂപ വെച്ച് കിട്ടും ഒരു കൊല്ലം നിങ്ങൾ അതിൽ പരിശ്രമിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാം അപ്പൊ നമ്മളുടെ ഞാൻ ഇത്രയും പഠിച്ചു ഡിഗ്രി വരെ പഠിച്ചിട്ട് ഞാൻ കോഴി വളർത്തുകയോ അപ്പൊ കുടുംബത്തിലെ മറ്റു പലരും കളിയാക്കില്ലേ അവർ കളിയാക്കിയാൽ നിങ്ങളുടെ പട്ടിണി മാറില്ല ഓക്കെ തമിഴ്നാടിനെ കണ്ട് പഠിക്കണം കർണാടകത്തെ കണ്ട് പഠിക്കണം നമ്മുടെ നാട്ടിൽ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് കേരളം മുഴുവനും സപ്ലൈ ചെയ്യുന്നത് തെലുങ്കാനയിൽ നിന്നാണ് ട്രെയിൻ മാർഗം വന്നിട്ടാണ് ബി വി ത്രീ എയ്റ്റി വെങ്കടേശ്വര ഹാച്ചേരിയിൽ നിന്ന് വെങ്കടേശ്വര ഹാച്ചേറിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് അവിടെ അതുപോലെ തന്നെ ഇൻഡിബ്രോ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം കോഴികൾ കോഴിക്കുട്ടി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവർ പ്രത്യേക ബ്രീഡ് തയ്യാറാക്കി വളർത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു ബിരുദം എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി അശ്വർ അല്ല ബിടെക് കഴിഞ്ഞ എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ ജോലിയില്ലാതെ ഇരിക്കുന്നു എന്തിനെ എം ബി ബി എസ് കഴിഞ്ഞവർ എത്ര പേര് ജോലിയില്ലാതിരിക്കുന്നു മുമ്പുള്ള കാലഘട്ടം പോലെയല്ല കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പി ഒരു ചെറിയ ഒരു പ്രോഗ്രാമിന് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ പോസ്റ്റിന് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്റർവ്യൂ ബോർഡിൽ എത്തുന്നത് അപ്പൊ അവരെ കോമ്പിറ്റീറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു വല്ലാത്ത ഒരു സംഖ്യ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ളത് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം ഒരു ബിരുദം വേണം ഏറ്റവും ശാസ്ത്രീയമായ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടാണ് കൂടുതൽ ടച്ച് ഉള്ളത് എങ്കിൽ ആർട്ടിലാണ് കൂടുതൽ ടച്ച് ഉള്ളത് എങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളോടാണ് കൂടുതൽ താൽപ്പര്യമുള്ളത് എങ്കിൽ മാനേജ്മെന്റ് വിഷയത്തിനോടാണ് കൂടുതൽ താൽപ്പര്യമുള്ളത് എങ്കിൽ കുടുംബത്തിന് ഭാരമില്ലാത്ത നല്ല ഒരു കോഴ്സ് നിങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുക അങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു സയന്റിഫിക്ക് സൈക്കോളജിക്കൽ ടെക്നിക്കാണ് സ്പോട്ട് അനാലിസിസ് എക്സ് എന്നുള്ള കോഴ്സ് വൈ എന്നുള്ള കോഴ്സ് ഇസഡി എന്നുള്ള കോഴ്സ് ഈ മൂന്ന് കോഴ്സും ഓരോ വെള്ള പേപ്പറിൽ കൃത്യമായിട്ട് എഴുതുക അതിന്റെ ടൈറ്റിൽ കൊടുക്കുക ഇന്ന കോഴ്സ് ഇന്ന കോഴ്സ് ഇന്ന കോഴ്സ് എന്നിട്ട് അതിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് ചെയ്യാനുള്ള സ്ട്രെങ്ത് എന്താണ് എന്ന് എഴുതിയെടുക്കുക ആ കോഴ്സ് ചെയ്യാനുള്ള വീക്ക്നെസ് എന്താണ് എന്ന് നിങ്ങൾ എഴുതിയെടുക്കുക അപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ത്രെട്ട് എന്താണ് എന്ന് എഴുതിയെടുക്കുക അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് എഴുതുക അപ്പോൾ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് അതാണ് സ്വോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂന്ന് കോഴ്സിന് സ്വയമേ തന്നെ നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉൽപ്പന്നം ആയിത്തീരും ഒരു പി എച്ച് ഡി ഉള്ളത് കൊണ്ട് ജോലി ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ വിദ്യാലയത്തിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഒമ്പത് പി എച്ച് ഡിക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒമ്പത് പി എച്ച് ഡി കാർ ഉണ്ടായിരുന്നു അവരെക്കാൾ താഴെ സ്കോറുള്ള എത്രയോ ആളുകൾ അവരുടെ മൂന്നിരട്ടി നാലിരട്ടി ശമ്പളം വാങ്ങുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേരളത്തിന്റെ തൊഴിലില്ലായ്മയുടെ പ്രത്യേകത അത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടട്ടെ കിട്ടുമ്പോൾ ഞങ്ങൾ പോകാം അതുവരെ ഈ നീരൊഴുക്കും ഈ പക്ഷികളെയും പറവകളെയും ഈ പ്രകൃതിയെയും പ്രകൃതി രമണീയതയെയും കടൽ തീരത്തെയും ആസ്വദിച്ചുകൊണ്ട് വെറുതെ സമയം കളയുകയാണ് കടൽ തീരവാസികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഷീ ഷോർ ഫിഷറീസ് ചെയ്യാം അഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അസോള വളർത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ അഞ്ചോ ആട് കുഞ്ഞുങ്ങളെ ഗ്രാമസഭയിലൂടെ വാങ്ങിച്ച് നിങ്ങൾക്ക് വളർത്താൻ വെന്തിന് അനാവശ്യ പ്രസ്റ്റേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ആരോ ആരുടെ മുമ്പിലാണ് ഈ പ്രസ്റ്റേജ് എന്താണ് സത്യത്തിൽ പ്രസ്റ്റേജ് പ്രസ്റ്റേജ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് വൈകുന്നേരം നല്ല നന്നായി കുളിച്ച് എല്ലാം വൃത്തിയായി നല്ല റിലാക്സ് ചെയ്യുന്നത് ആരുടെ മുമ്പിലും കടമില്ലാതെ ആരെയും വഞ്ചിക്കാതെ ആരെയും പറ്റിക്കാതെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബത്തിലെ സ്നേഹവും വാത്സല്യം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം അവിടുന്ന് നമ്മൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തണം പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തിയതിന് ശേഷം പുതിയ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ വേണമെങ്കിൽ നമ്മളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാരെ കൺസൾട്ട് ചെയ്യൂ ഗ്രാമസഭകളിൽ പങ്കെടുക്കൂ നിങ്ങൾ മാറി നിൽക്കരുത് കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടിനിൽക്കണം എന്നാണ് ഞാൻ പറയുക ഓരോ പഞ്ചായത്തിന്റെ കീഴിലും അവർ ഉദ്ദേശിക്കുന്ന പ്ലാൻ പ്രോഗ്രാം പ്ലാൻ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്ലാൻ തുക വക വകയിരുത്തിയിരിക്കുന്ന തുക അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല നൂറ് ശതമാനം പ്ലാൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാതെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ലാബ്സായി പോകുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്ടുകളുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകളുണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ഒപ്പം തന്നെ പട്ടിണി ഒഴിവാക്കുന്ന തരത്തിൽ സ്വന്തം വീട്ടിൽ സ്വന്തം പറമ്പിൽ അല്ലെങ്കിൽ അയൽവാസിയുടെ പറമ്പിൽ ഒന്ന് ജസ്റ്റ് അവരോട് ചോദിക്കുക ഒരു കുറച്ച് സ്ഥലം ഞാനൊന്ന് വിനിയോഗിച്ചു െ കുറച്ച് അവർ കൂടി തരും കാരണം എന്താണ് അതിലെ പുല്ലും മറ്റുള്ളതെല്ലാം മേയിച്ച് അത് വെറുതെ കളയണ്ട അവർ പറയും നീ എടുത്ത് കുറച്ച് കാലത്തേക്ക് മകൻ മോൻ ഉപയോഗിച്ചോളൂ എന്ന് പറയും അങ്ങനെ സ്വയമേ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സംഗതികളുണ്ട് ഗ്രാമസഭകളിൽ നിർബന്ധമായും പങ്കെടുത്ത് ഒരു വിദ്യാർത്ഥി എന്നുള്ളതിലുപരി ഒരു ഗവേഷകൻ എന്നുള്ള രൂപത്തിലേക്ക് ഒരു തൊഴിൽ ഗവേഷകൻ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു തൊഴിൽ ഗവേഷകൻ റിസർച്ചർ ഫോർ ദി എംപ്ലോയ് എംപ്ലോയ്മെന്റ് സ്വയം ഒരു റിസർച്ച് ചെയ്യുക ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടി അത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണ് വെള്ളം കാറ്റ് പ്രകൃതി ഇവയെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് ഈ സുരക്ഷ എന്ന് പറയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മണ്ണിന്റെ സംരക്ഷണം എന്നുള്ളതിന് വേണ്ടിയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും പൈതൃകം വ്യാവസായിക കുടിൽ വ്യവസായം മുതൽ എല്ലാ തരത്തിലുള്ള വ്യവസായവൽക്കരണത്തിനും വേണ്ടി കൃഷി ിയുടെ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി കോടിക്കണക്കിലെ രൂപ ഫണ്ട് അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഈ തമ്പുണയിലെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ദൈർഘ്യം വേറുന്നു അത് സ്വാഭാവികമായും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശ്രദ്ധിക്കുക ഞാൻ ഒന്നും കൂടി ക്രോഡീകരിക്കുന്നു തൊഴിൽ അന്വേഷിക്കാൻ ഒരു കോഴ്സിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സാണ് തയ്യാറാകേണ്ടത് നിങ്ങളുടെ മനസ്സാണ് തയ്യാറാകേണ്ടത് നല്ല ഒരു കോഴ്സിന് അനുയോജ്യമായ മനസ്സ് അത് ചിലപ്പോൾ ഒരു കൊമേഴ്സ് ആയിരിക്കാം ഒരു ഹ്യൂമാനിറ്റീസ് വിഷയമായിരിക്കാം എന്നിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾ പരിശ്രമിക്കൂ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി പരിശ്രമിക്കൂ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വേണ്ടി പരിശ്രമിക്കൂ റെയിൽവേയ്ക്ക് വേണ്ടി പരിശ്രമിക്കൂ ആർമി നേവി തുടങ്ങിയ മേഖലയിലേക്ക് പോലീസ് ഫോഴ്സിന് വേണ്ടി പരിശ്രമിക്കൂ രണ്ട് മണിക്കൂർ അതിന് പരിശ്രമം പി എസ് സി തുടങ്ങിയ സംഗതിക്ക് രണ്ട് മണിക്കൂർ പരിശ്രമം രണ്ട് മണിക്കൂർ നിങ്ങളുടെ പഠന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിശ്രമം രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് ദിവസേന നിങ്ങൾ ഡെയിലി നാപ്പത് രൂപ മുതൽ നാന്നൂറ് രൂപ വരെ ഉണ്ടാക്കിയെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു വിളക്കായി തീരും ഭദ്രതയായി തീരും എന്ന് മനസ്സിലാക്കുക അനാവശ്യമായ പ്രസ്റ്റേജിന് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞ് അന്തസ്സുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെയുള്ള ഒരുപാട് ജീവിത മാർഗത്തിനുള്ള ഒരു സഹായക ഒരു ടൂൾ മാത്രമാണ് വിദ്യാഭ്യാസം അല്ലാതെ ഒരു വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് ഈ ലോകത്തിൽ ആരും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക വിദ്യാഭ്യാസ ഒരു തൊഴിലിലേക്ക് വേണ്ട മാർഗങ്ങളിൽ ഒന്നാണ് വിഭവങ്ങളിൽ ഒന്നാണ് നല്ല വിദ്യാഭ്യാസം പക്ഷെ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് നല്ല തൊഴിൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്